ഞങ്ങൾക്കിപ്പോ കാണാൻ സാധിക്കും ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്, പക്ഷെ വണ്ടിയുടെ മീറ്റർ ഓടുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ മീറ്റർ കണക്ഷനും മീറ്റർ ഡിസ്കണക്ട് ചെയ്യുന്നതും സെൻസർ തന്നെയാണ്. ഞാനിപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വാഹനത്തിൻ്റെയും എൻജിൻ റൂമിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലൊരു ഫ്യൂസ് ബോക്സ് കാണും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂസ് ഇതിൻ്റെ ഉള്ളിലല്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെയും ഇതുപോലെ ആ ഒരു ഫ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രൈവർ ഇരിക്കുന്ന ആ സീറ്റിൻ്റെ ആ ഭാഗത്തോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സ്റ്റീറിങ്ങിൻ്റെ അടിഭാഗത്തായിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്, പക്ഷേ വണ്ടിയുടെ മീറ്റർ ഓടുന്നില്ല. നോക്കിയോ, ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്. നിങ്ങളിപ്പോൾ മീറ്ററിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മീറ്റർ ഓടുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു മീറ്റർ നമ്മൾക്ക് എങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്, മീറ്റർ ഓടുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് 2018 മോഡൽ ആൾട്ടോ കേട്ടനാണ്. ഈ വണ്ടി ഫുൾ സെൻസറാണ്. സെൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്യുമ്പം ആ ഒരു മീറ്റർ കൺസോളിൽ ഫുള്ളായിട്ട് ഈ വാർണിംഗ് ലൈറ്റുകളൊക്കെ തെളിയുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഫുള്ള് സെൻസർ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ മീറ്റർ കണക്ഷനും മീറ്റർ ഡിസ്കണക്ട് ചെയ്യുന്നതും സെൻസർ തന്നെയാണ്. അപ്പോൾ പഴയ വണ്ടി ആയിരുന്നെങ്കിൽ, അതായത് ഒരു 2000 മോഡൽ വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ മീറ്റർ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് അതൊരു കേബിൾ സംവിധാനമായിരുന്നു. ആ ഒരു കേബിൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും മീറ്റർ ഡിസ്കണക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയിൽ ഈ ഒരു മീറ്റർ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊരു ഫ്യൂസ് അല്ലെങ്കിൽ ഒരു സെൻസർ അത് ഊരിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു മീറ്റർ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മീറ്റർ പിന്നെ ഓടത്തില്ല, കിലോമീറ്റർ റൺ ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു സംഗതി എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കറക്റ്റായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ വാഹനത്തിൽ ഒരു ഫ്യൂസ് ഊരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏത് ഫ്യൂസാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വണ്ടിയുടെ മീറ്റർ നോക്കുവാണെങ്കിൽ എല്ലാം ഓണാണ്, പക്കായിട്ടാണ് ഇരിക്കുന്നത്. കിലോ എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്, കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ വണ്ടി 46,219 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ മീറ്ററിൻ്റെ ഫുൾ കണക്ഷൻ പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ കിലോമീറ്റർ റീഡിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇത് 46,219 തന്നെ കാണിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം ഈ ഒരു മീറ്റർ ഡിസ്കണക്ട് ചെയ്യുന്ന ഫ്യൂസ് ഏതാണെന്ന് ഞാൻ കാണിക്കാം. എല്ലാ വണ്ടിക്കും അത് എല്ലാ സ്ഥലത്തും ആവണമെന്നില്ല, അത് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഇറങ്ങുന്ന പുതുപുത്ത മോഡൽ എല്ലാ വണ്ടിക്കും ഈ ഒരു ഫ്യൂസ് ഊരിക്കഴിഞ്ഞാലും മീറ്റർ ഡിസ്കണക്ട് ആവുന്നതാണ്. ഞാനിപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വാഹനത്തിൻ്റെയും എൻജിൻ റൂമിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലൊരു ഫ്യൂസ് ബോക്സ് കാണും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂസ് ഇതിൻ്റെ ഉള്ളിലല്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെയും ഇതുപോലെ ആ ഒരു ഫ്യൂസ് വരാൻ സാധ്യതയുണ്ട്. MTR മീറ്റർ എന്ന് പറഞ്ഞ് എഴുതിയ 10 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസാണ് നമുക്ക് ഊരേണ്ടത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവിടെയല്ല, പക്ഷേ ഇനി എവിടെയായിരിക്കും? ഇനിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഒരു ഫ്യൂസ് ബോക്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്, ഡ്രൈവർ സൈഡിൻ്റെ അടിയിൽ, അതായത് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ അടിയിൽ, സ്റ്റീറിങ്ങിൻ്റെ അടിയിലായിട്ട് ഒരു ഫ്യൂസ് ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്യൂസിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മീറ്ററിൻ്റെ ഫ്യൂസ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രൈവർ ഇരിക്കുന്ന ആ സീറ്റിൻ്റെ ആ ഭാഗത്തോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സ്റ്റീറിങ്ങിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊരു ഫ്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കിടക്കുവാണ്. കിടന്നിട്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ക്യാമറ കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അതെ, ഇത് ഈ ഒരു ഫ്യൂസ് ബോക്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫ്യൂസ് ബോക്സിന് ഓൾറെഡി ഒരു കവർ ഉണ്ടായിരുന്നതാണ്, അത് കവർ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് MTR എന്ന് പറഞ്ഞ ഫ്യൂസ് ഏതാണെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോ വണ്ടിക്കും വ്യത്യാസമായിരിക്കും ഈ ഫ്യൂസിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്യൂസ് ആ ഒരു ആദ്യം കാണുന്ന റോയിൽ 3-ാമത്തെ ആ ഒരു 10 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസാണ്. ഞാൻ ആ ഫ്യൂസ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും 1, 2, 3 ഈ ഒരു 3-ാമത്തെ ഫ്യൂസാണ് ആ ഒരു മീറ്ററിൻ്റെ കണക്ഷൻ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്യൂസ് റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു 3-ാമത്തെ 10 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഞാൻ ഇതുപോലെ ഊരിയെടുക്കാൻ പോവുകയാണ്. അതിനുമായിട്ട് ഈ സാധനം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്.
ഓക്കെ, ഞാൻ ആ ഒരു ഫ്യൂസ് ഡിസ്കണക്ട്, അതാ ഈ ഒരു ഫ്യൂസ് പുള്ളർ ഉപയോഗിച്ച് ആ ഒരു ഫ്യൂസ് ഞാനിതുപോലെ റിമൂവ് ചെയ്തെടുക്കുവാണ്. എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കീ 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 എന്നുള്ളൊരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ മീറ്ററിൻ്റെ അതായത് നമ്മുടെ ഇഗ്നിഷൻ്റെ ഫുൾ കണക്ഷൻ പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ മീറ്റർ കൺസോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു മീറ്ററിൻ്റെ കണക്ഷൻ ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ കീ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കീ ഇൻസേർട്ട് ചെയ്തു. ഞാൻ കീ ഓൺ ആക്കി, പക്ഷേ മീറ്റർ ഓൺ ആവുന്നില്ല. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മീറ്റർ ഓൺ ആവുന്നില്ല, കണ്ടോ? പക്ഷേ ഇഗ്നിഷൻ ഓൺ അല്ല. ഞാൻ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ശ്രദ്ധിച്ചോളുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. മീറ്ററിൽ ഒരു വാണിംഗ് ലൈറ്റോ ഒരു ഒരു വെട്ടമോ ഒന്നും കാണിക്കുന്നില്ല. ഞാനിപ്പം ഈ ഒരു ആർ പി മീറ്റർ ഓൺ, ആർ പി മീറ്ററിൻ്റെ ഇത് ഞാൻ കാണിക്കുകയാണ്. ഞാനിപ്പം ആക്സിലറേറ്റർ കൊടുക്കാൻ പോവുകയാണ്. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ആർ പി മീറ്ററും വർക്കാവുന്നില്ല. അപ്പം ഞാൻ ഇതിനു മുമ്പ് കിലോമീറ്റർ എത്രയാണെന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഒന്ന് ഓടിച്ചതിന് ശേഷം തിരിച്ച് വന്നിട്ട് കിലോ നമുക്ക് ഇഗ്നിഷൻ്റെ ഈ ഒരു ഫ്യൂസ് വീണ്ടും കുത്തിയതിന് ശേഷം ആ ഒരു കിലോമീറ്ററും കൂടെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു കിലോമീറ്റർ എങ്ങനെ ഡിസ്കണക്ട് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഞാനിപ്പോൾ ഈ വണ്ടി ഒരു 3-4 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്യൂസ് വീണ്ടും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കിലോമീറ്റർ ഓടിയോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്യൂസ് വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു കിലോമീറ്റർ റീഡിംഗ് നോക്കാം. ഓക്കെ, നമ്മൾ ആ ഫ്യൂസ് റിമൂവ് ചെയ്ത് ആ ഒരു 10 ആമ്പിയറിൻ്റെ മീറ്ററിൻ്റെ ഫ്യൂസ് റിമൂവ് ചെയ്ത് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇഗ്നിഷൻ ഓൺ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പഴയ പോലെ ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കിലോമീറ്റർ റീഡിംഗ് നോക്കുവാണെങ്കിൽ ആ ഒരു പഴയ കിലോമീറ്റർ റീഡിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ ഒരു 46,219 എന്നുള്ളതിൻ്റെ സെയിം റീഡിംഗ്. ഞാനിപ്പോൾ ഒരു വണ്ടി ഇതിപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഓടിച്ച ശേഷമാണ് കൊണ്ടുവന്നത്. അപ്പം മീറ്റർ അനങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു മീറ്ററിൻ്റെ കണക്ഷൻ വിച്ഛേദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു മീറ്റർ കണക്ഷൻ വിച്ഛേദിക്കുന്നത്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗം കൂടിയുണ്ട്. ആ മാർഗം എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.